ഒന്നും ഒരു ഡിമാൻഡും ഇല്ലാത്ത ഒരു ആക്ടറാണ് പൃഥ്വിരാജ്. ഞാൻ ആദ്യമായിട്ട് പുള്ളിയുടെ ഡാർവിൻ്റെ പരിണാമം എന്ന് പറയുന്ന സിനിമയാണ് കോസ്റ്റ്യൂം ചെയ്യാൻ വരുന്നത്. അപ്പൊ ഡാർവിൻ്റെ പരിണാമം ചെയ്യുമ്പോൾ അദ്ദേഹം വേറെ ഏതോ പുറത്തുനിന്ന് വായിരുന്നത് കൊണ്ട് നേരിട്ട് സെറ്റിലോട്ട് വരിക ചെയ്യും. എനിക്ക് നേരിട്ട് പോയി മെഷർമെന്റ് എടുക്കാറോ അങ്ങനെയൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം തുടങ്ങുന്ന സമയത്ത് നമുക്കും ഇതിൻ്റെ പല കാര്യങ്ങളും നമ്മൾ പഠിച്ചല്ലേ വരുന്നത്. ജസ്റ്റ് കോഴ്സ് കഴിഞ്ഞു, കുറച്ച് പരസ്യം ചെയ്തു, സിനിമയെ വരും. അപ്പം രാജചേട്ടൻ്റെ കോസ്റ്റ്യൂം കൊടുത്തു, എൻ്റെ അസോസിയേറ്റ് കാനലിൻ്റെ കയ്യിൽ കോസ്റ്റ്യൂം കൊടുത്തു. ഷോർട്ടിന് വേണ്ടി പുള്ളി ഇറങ്ങുമ്പം നല്ല ടൈറ്റ് ഷർട്ടും അതിലും ഭയങ്കര ടൈറ്റ് ഒരു ജീൻസുമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. പുള്ളി കഷ്ടപ്പെട്ട് ഇറങ്ങിയിട്ട് ഞങ്ങൾ പുറത്തിരിക്കണം. അപ്പം എന്നോട് പറഞ്ഞു കോസ്റ്റ്യൂം ഡിസൈനർ ആണല്ലേ, ഇതെൻ്റെ സൈസ് അല്ല, ഇതല്ല എൻ്റെ സൈസ്, പക്ഷെ കുഴപ്പമില്ല, ഈ ഒരു സീൻ ചെയ്താൽ ഒരു 3 hours എടുക്കും, അപ്പോൾ ഞാൻ തൽക്കാലം ഇരുന്ന് അഡ്ജസ്റ്റ് ചെയ്തോളാം, നിങ്ങൾ പോയിട്ട് എൻ്റെ മെഷർമെൻറ്റിനുള്ള കുറച്ച് കോസ്റ്റ്യൂം മേടിച്ച് തരുമോ എന്ന് ചോദിച്ചു. അതായത് പുള്ളിക്ക് ഞാനൊരു പുതിയ ആളാണ്, എനിക്ക് അറിവില്ലായ്മ ഉണ്ടാവാം, വേറെ വരുന്നവരാണ് ചിലപ്പോൾ അത് വലിയൊരു പ്രശ്നത്തിലോട്ട് പോവാം. അങ്ങനെ ഒത്തിരി സിറ്റുവേഷൻസ് പിന്നീടും ഉണ്ടായപ്പോൾ, ഇപ്പം ചാക്കോച്ചനായാലും ഞാൻ ഇന്നാളെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 5th Badhyaya എന്ന് പറഞ്ഞ സിനിമയുടെ ഫൈറ്റിലെ ക്ലൈമാക്സ് ഫൈറ്റ് ഷൂട്ട് ചെയ്യുമ്പം നമ്മുടെ നിങ്ങൾക്ക് അറിയാമായിരുന്നു ഈ ഫൈറ്റൊക്കെ വരുമ്പോൾ നമ്മൾ കുറേ ഡ്യൂപ്പ് ഡ്രസ്സ് ഇങ്ങനെ മേടിക്കുന്നു. അപ്പോൾ അത് ഷൂ അതിന് വേണ്ടിയിട്ടൊരു ഷൂ വാങ്ങുകയാണ്. അപ്പോൾ ആ ഷൂ നമ്മൾ പുള്ളിയുടെ സൈസിലെടുത്ത് വാങ്ങി ഷൂട്ടിൻ്റെ സ്പോട്ടിൽ ചെന്ന് ആ സമയത്ത് ഇത് ഓപ്പൺ ചെയ്യുമ്പോഴാണ് രണ്ട് കല്ലുള്ളത് രണ്ട് സൈസാണ് പാക്ക് ചെയ്ത് വന്നിട്ടേക്കുന്നത്. അപ്പോൾ ഇത് പുള്ളി ഷോട്ടിൻ്റെ സമയമായി, അപ്പോൾ നമുക്ക് പോയി പറയാൻ പറ്റുള്ളൂ അതെ എൻ്റെ ഷൂ സൈസ് പറയുകയും കണ്ടാൽ നിങ്ങൾ ഷൂട്ട് നിർത്തി വെക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ പുള്ളിക്കാരൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളത് പേഴ്സണലി റിക്വസ്റ്റ് ചെയ്തു, ഇത് 2 hours എടുക്കും നമ്മൾ പോയി വരാൻ വേണ്ടിയിട്ട്. സോ തൽക്കാൽ ഒരു കാലിൽ ഒരു സൈസും മറ്റേ കാലിൽ വേറൊരു സൈസും ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ലൂസ് ആയതുകൊണ്ട് ഈ ടിഷ്യൂ പേപ്പർ കുത്തിവെച്ച് നിറച്ച് ഫിൽ ചെയ്തിട്ട് ആ ഷൂ ഇട്ടിട്ടാണ് ചാക്കോച്ചൻ ഫൈറ്റിൽ ആദ്യത്തെ കുറച്ച് നേരം അഭിനയിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവരെല്ലാവരും ഒത്തിരി ഒത്തിരി ഇങ്ങനെ ഡിമാൻഡുകളും പ്രശ്നങ്ങളും ഒന്നുമില്ലാതെ ഒരു ടെക്നീഷ്യൻ എന്നുള്ള രീതിയിൽ കോസ്റ്റ്യൂം ഡിസൈനേഴ്സിനെ അംഗീകരിച്ചുകൊണ്ട് ട്രസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആക്ടേഴ്സാണ്. ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു പ്രൊഡ്യൂസറാണ് ഒരു സിനിമയുടെ ദൈവം എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന പ്രൊമോഷൻസിലും സിനിമ റിലീസ് ചെയ്തതിന് ശേഷം കിട്ടിയ റെസ്പോൺസൊക്കെ കാണുമ്പോൾ സാറിൻ്റെ ഫീലിംഗ് എന്താണ്? സാറ് ഹാപ്പി അല്ലേ? കൂടുതൽ ഹാപ്പിയാണ്. ഈ സിനിമയുടെ ഞാൻ ഇതാവുമ്പോൾ